വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. സാമൂഹ്യ സേവന പ്രതിബദ്ധത വിളിച്ചോതി പഴയന്നൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രമേഹ രോഗ ചികിത്സാ ക്യാമ്പ് നടന്നു. പഴയന്നൂർ നവോദയ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടുകൂടിയായിരുന്നു ഡയബറ്റിക് ക്ലിനിക്കും സെമിനാറും സംഘടിപ്പിച്ചത്. പഴയന്നൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെ നിസാമുദ്ദീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരി ഇതിനകത്തൊരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. നമുക്കറിയാം, ചായക്കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാര്യം ഒരു ചായ ഇട്ടോട്ട് ചായ എന്നാണ്. ഇട്ടോട്ട് ചായയുടെ കൂടെ അതിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ സാധനം മേടിച്ച് കഴിഞ്ഞാലോ ചായ ഇട്ടോട്ടായിരിക്കും. പിന്നെ കഴിക്കുന്ന ആഹാരം അതുകൊണ്ട് നമ്മൾ മറ്റൊന്നും അതുകൊണ്ട് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ മലയാളികളിലെ ചില ആഹാര ശീലങ്ങളുണ്ട്. കൂടുതലും അരിവുള്ള ആഹാരങ്ങൾ അതൊക്കെ ചിലപ്പോൾ ഡയബറ്റിക്കിൻ്റെ ബാധ്യതയായിരുന്നു. ഇത്രയും ബോധവൽക്കരണ പരിപാടികളും ഈ പറഞ്ഞ പത്രത്തിലേക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ അസുഖത്തിനും മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അസുഖത്തിന് കാരണമാകുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ അത്രയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ലയൺസ് ക്ലബ് ഇത് ഏറ്റെടുത്തത്. ലയൺസ് ക്ലബിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പരിപാടി എല്ലാ മാസവും നടത്തുന്നതെന്ന് അറിയാൻ സന്തോഷമുണ്ട്. ലയൺ പി വി കെ ബാലകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. പി കെ ദാസ് ആശുപത്രിയിലെ പ്രമേഹ രോഗ വിദഗ്ധൻ പി കെ റിയാസ്, പഴയന്നൂർ ലയൺസ് ക്ലബ് ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി സാബു ജേക്കബ്, ക്ലബ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് കുമാർ, മറ്റ് മുതിർന്ന ലയൺസ് ക്ലബ് അംഗങ്ങളായ ലയൺ രാമൻകുട്ടി, ലയൺ ടോം ജോസ്, ക്ലബ് സെക്രട്ടറി ലയൺ ഷേർലി സാബു, ലയൺ മേരി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. നവോദയ മെഡിക്കൽ സെന്റർ MD ഡോക്ടർ അബ്ദുൾ ജലീൽ സന്നിഹിതനായിരുന്നു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. എല്ലാ മാസത്തിലും മൂന്നാമത്തെ ശനിയാഴ്ച പഴയന്നൂർ ലയൺസ് ക്ലബും നവോദയ മെഡിക്കൽ സെന്ററും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകൾ വിജയകരമായി സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന് ചുവടുപിടിച്ചാണ് മേഖലയിലെ സാധാരണക്കാരായവരിലും വ്യാപകമായുള്ള പ്രമേഹരോഗം നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് പ്രമേഹരോഗ ക്യാമ്പ് സംഘടിപ്പിച്ചത്. CCV ന്യൂസ്, പഴയന്നൂർ.